കോഴിക്കോട് കുറ്റ്യാടി മൊകേരി ശ്രീധരൻ വധക്കേസിൽ പ്രാഥമിക വാദം പൂർത്തിയായി. ഭാര്യയും ബംഗാൾ സ്വദേശിയായ കാമുകനും മാതാവും ചേർന്ന് ശ്വാസം മുട്ടിച്ച് ശ്രീധരനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2017 ജൂലൈ 8 രാത്രിയാണ് കൊലപാതകം നടന്നത്. ഒന്നാം പ്രതി പരിമൾ നൽകിയ മരുന്ന് ശ്രീധരന്റെ ഭാര്യ ഗിരിജയും മാതാവ് ദേവിയും ചേർന്ന് ആഹാരത്തിൽ കലക്കി ശ്രീധരന് നൽകി. ശ്രീധരൻ മയക്കത്തിലായതോടെ പരിമളിനെ വിളിച്ചു വരുത്തി, തുടർന്ന് തോർത്തുപയോഗിച്ച് കഴുത്തുമുറുക്കി തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഹൃദയാഘാതമാണെന്ന് നാട്ടുകാരെയും ബന്ധുക്കളെയും തെറ്റിദ്ധരിപ്പിച്ചാണ് മൃതദേഹം മറവ് ചെയ്തത്. ഗിരിജയും പരിമളും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ നാട്ടുകാർക്ക് തോന്നിയ സംശയങ്ങളാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയാൻ കാരണമായത്. സൗജന്യ നിയമസഹായത്തിനായി പരിമളിന് കോടതി അഭിഭാഷകനെ നൽകിയിരുന്നു. കേസില് പ്രാഥമിക വാദം കോടതി കേട്ടു. അതിനുശേഷം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിന് വേണ്ടി 27 ജനുവരി 27 കേസ് മാറ്റിവെക്കുകയാണ്. കൊലപാതകം നടക്കുന്നതിന്റെ 1.5 വർഷം മുൻപാണ് ശ്രീധരന്റെ വീടു നിർമ്മാണത്തിനായി പരിമളെത്തിയത്. കൊലയ്ക്ക് ശേഷം ജില്ല വിട്ടുപോയ ഇയാളെ ഗിരിജ വഴി പോലീസ് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഈ ബന്ധത്തിന് ശ്രീധരൻ തടസ്സമായതാണ് കൊലയ്ക്ക് കാരണം. കേസിൽ 64 സാക്ഷികളാണുള്ളത്. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോർത്ത്, പ്രതികളുടെ മൊബൈൽ ഫോണുകൾ തുടങ്ങിയ തെളിവുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മനോരമ ന്യൂസ്, കോഴിക്കോട്.